ഹി ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും പുതിയ വന്നിട്ടുള്ള ഡ്രോ എ ഡൈനോ എന്ന് പറയുന്ന ഇവന്റിനെ പറ്റിയും, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ ഇന്നലെ വന്ന ത്രീ എവല്യൂഷൻ ഇവന്റുകളെ പറ്റിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രോ എ ഡൈനോ എന്ന് പറയുന്ന ഇവന്റിനെ പറ്റി നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇവന്റ് വരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഇവന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് ഇവന്റുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞ് വീഡിയോയാണ്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ആക്കി വെക്കുക. എന്നാൽ മാത്രമാണ് ഫ്രീ ഫയറുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. സോ അത് ചെയ്യുക. അപ്പം നിങ്ങൾ നമ്മുടെ ടോപ്പിക്കിലോട്ട്. സോ ടോപ്പിക്കിലോട്ട് അടക്കം. കടക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം പറഞ്ഞ കാര്യം എല്ലാ കൂട്ടുകാരും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നല്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും അതുപോലെ തന്നെ എനേബിളാക്കി വയ്ക്കുക. ഇനിയും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും ടോപ്പിക്കിലോട്ട് അടക്കം. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഈ ഒരു ഇവൻ്റാണ് നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഡ്രോ എ ഡൈനോ എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇവൻ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും പുതുതായിട്ട് വരുന്നുണ്ടെന്നും ആ ഒരു ഇവൻറ്റിലൂടെ ആ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ ഈ ഒരു ഡൈനോൻ്റെ കോസ്റ്റ്യൂമും പുതുതായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഇവൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവൻറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും. ഇന്ന് തൊട്ട്, അതായത് നാലാം തീയതി തൊട്ട് പത്താം തീയതി വരെയാണ് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ പടം വരയ്ക്കുന്ന ഒരു ഇവൻറ്റാണ്, നമ്മൾ ആ ഒരു ഡൈനോൻ്റെയാണ് പടം വരയ്ക്കേണ്ടത്. അപ്പോൾ എന്തായാലും അതിന് മുൻപായിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഡൈനോൻ്റെ കോസ്റ്റ്യൂം ഉണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഗ്ലൂവാളിൻ്റെ സ്കിൻ ഉണ്ട്, പിന്നെ അടിയിലായിട്ട് കുറേയധികം ഗൺസ്കിന്നുകളും, പിന്നെ ഒരു ക്യാരക്ടർ ഫ്രാഗ്മെൻറ്സ്, അങ്ങനത്തെ കുറച്ചധികം ഐറ്റംസും പ്രൈസ് പൂളിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഒരു വട്ടം വരയ്ക്കാനായിട്ട് 20 ഡയമണ്ടും അതുപോലെ തന്നെ 5 വട്ടം വരയ്ക്കാനായിട്ട് 90 ഡയമണ്ടും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഇവൻ്റൊക്കെ നമ്മുടെ ഫ്രീ ഫയറിൽ മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഏറ്റവും അവസാനം വന്നത് നമ്മുടെ പോറിംഗ് പെറ്റ് ആയിട്ടാണ്. പോറിംഗ് പെറ്റിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഡൈനോൻ്റെ ഒരു പടമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പടത്തിൻ്റെ ഒരു ഭംഗിക്കനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഒരു ലക്കിൻ്റെ ഒരു ബേസിലാണ് ഇതിൽ നിന്നും പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻ്റാണ് നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളത്. മുൻപേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡൈനോൻ്റെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്നും ഈ ഒരു ഇവൻറ്റിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൽ ഇന്നലെ വന്നിട്ടുള്ള ടീം അപ്പ് ഫോർ ത്രീ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിനെ പറ്റിയാണ്. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ തേർഡ് ആനിവേഴ്സറി ഇവൻറ്റുകളുടെ ചെറിയൊരു ഭാഗമായിട്ടുള്ള ഒരു ഇവൻറ്റാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നോക്കാം, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വരുന്ന 11-ാം തീയതി വരെയാണ് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന ഐറ്റംസ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, കുറേയധികം ഗൺക്രേറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വേറെ ഒന്നല്ല, കുറച്ചധികം ഡെയിലി ടാസ്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഡെയിലി ടാസ്കുകൾ നമുക്ക് രണ്ട് തരത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ഒന്നാമത് നമുക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ടീം അപ്പ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാം. ടീം അപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അടിയിൽ കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് അതിലെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ടോക്കൺസ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ ഒരു ഫ്രണ്ടും കൂടിയും ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിലാണ് നമുക്ക് റൈറ്റ് സൈഡിൽ ആ ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻറ്റാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടോക്കൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഇവൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോക്കൺ വെച്ചുകൊണ്ട് റെഡീം ചെയ്യാൻ പറ്റും. മുൻപ് പറഞ്ഞ ഒരു ഗൺക്രേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവൻറ്റിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന നമ്മുടെ തേർഡ് ആനിവേഴ്സറി ഇവൻറ്റുകളുടെ കൗണ്ട് ഡൗൺ ഇവൻറ്റുകളിലോട്ടും ഈ ഒരു ടോക്കൺ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഇവൻറ്റുകളും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. 6 ദിവസത്തിൻ്റെ ഉള്ളിൽ തുടങ്ങും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടും എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ടോക്കൺസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ക്രയാറ്റും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻറ്റാണ് നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ തേർഡ് ആനിവേഴ്സറി ഇവൻറ്റുകളുടെ ഭാഗമായിട്ടുള്ള ഒരു ഇവൻറ്റ് കൂടിയാണ്. തേർഡ് ആനിവേഴ്സറി ഇവൻറ്റുകളുടെ കൗണ്ട് ഡൗൺ ഇവൻറ്റുകളിലോട്ട് ആവശ്യമായിട്ടുള്ള ടോക്കൺസും ഈ ഒരു ഇവൻറ്റിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും മാക്സിമം ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ രണ്ട് ഇവൻറ്റുകളെ പറ്റിയും സംസാരിച്ചു. ശരിക്കും ഈ ഒരു ഇവൻറ്റിനെ പറ്റി നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു, ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഇവൻറ്റുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായി താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേറെ നല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം അതിൻ്റെ ഒപ്പം തന്നെ എനേബിൾ ആക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. And I've been chilling, watching the ocean with you. Baby, up with a slow motion crew. And we up in our cloudlands when
people change, but not us. And we just chillin', kicking it, kissed by the sun. Could be soaked to the skin in the moss soon. I know she got the good vibes.